ജിമെയിലുകളില്ലാതെ ഒരു ദിനം പോലും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മനോഹരമായ ടെംപ്ലറ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ജിമെയിലിനെ നമുക്ക് വളരെ യൂസ്ഫുള്ളായി ഉപയോഗപ്പെടുത്താം എന്നതാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് ജിമെയിലിലെ ഈ സെറ്റിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഓരോ ഭാഗവും നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കാവുന്നതാണ് ആദ്യമായി ഡിഫോൾട്ട് എന്ന ഭാഗം സി ഓൾ സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ജിമെയിലുമായി ബന്ധപ്പെട്ട മുഴുവൻ ഭാഗങ്ങൾ നമുക്ക് ലഭിക്കും എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ പ്രത്യേകമായി കാണുന്ന ഡിഫോൾട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ലെഫ്റ്റ് ഭാഗത്ത് ജി മെയിലുകളിൽ അഥവാ നമുക്ക് ലഭിച്ച മെയിലുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നാണ് ഇതേപോലെ ഇമേജുകൾ പ്രത്യേകമായി കാണിക്കുന്നുവെന്ന് എന്നതാണ് ഡിഫോൾട്ട് സെറ്റിങ്സിലെ ഏറ്റവും വലിയ പ്രത്യേകത അത്തരം ഇമേജുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുകയോ പ്രിവ്യൂ കാണുകയോ ചെയ്യാം ഇതാണ് ഈ ഒരു ഡിഫോൾട്ട് സെറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്നാൽ കംഫർട്ടബിളിൻ്റെ പാത്രം കംഫർട്ടബിൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് ഇതേപോലെയുള്ള ഒരു പിൻ ഐക്കൺ കാണാം അതിൽ വല്ല ഡോക്യുമെൻസുകളും ഉണ്ടെങ്കിൽ അതിൽ പിൻ ഉണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത എന്നാൽ ഇതേപോലെ കോമ്പാക്റ്റ് ആണെങ്കിൽ കൂടുതൽ മെസ്സേജുകൾ ഒരുമിച്ച് കാണാനുള്ള ഒരു ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നത് മൂന്നെണ്ണവും നമ്മൾ മാറി മാറി ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇനി നമ്മുടെ ജിമെയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നതാണ് വ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്താൽ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ജിമെയിലിന് കൊടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെയുണ്ട് വേണമെങ്കിൽ നമ്മുടേതായ പിക്ചറുകളും ഇതിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ നമ്മൾ സേവ് സെലക്ട് ചെയ്ത് സേവ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജിമെയിലിന്റെ സെറ്റിംഗ്സ് ആകെ പാടെ മാറിയതായി നമുക്ക് കാണാൻ കഴിയും നോക്കൂ മനോഹരമായി മെയിലുകൾ പ്രത്യേകമായി കാണുന്നു അതേപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകളിൽ വലിയ കാതലായ മാറ്റങ്ങൾ വന്നതായി നമുക്ക് കാണാൻ കഴിയും ഇനി അടുത്ത ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഡിഫോൾട്ട് അതിൽ തന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അങ്ങനെ നിരവധി ഓപ്ഷൻസുകൾ കാണാം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഈ ലെഫ്റ്റ് ഭാഗത്ത് അഥവാ ഇൻബോക്സിന്റെ ഭാഗത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നതാണ് ഇവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇൻബോക്സ് മീൻസ് നമ്മുടെ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ആ ഭാഗം ഏതൊക്കെ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താം എന്നതിനെ കുറിച്ചുള്ളതാണ് അടുത്ത് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് അഥവാ ഇമ്പോർട്ട് ഫിൽട്ടർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് സോറി ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെയുള്ള ഒരു പ്രത്യേക ലൈനിലുള്ളതൊക്കെയും ആദ്യം വന്ന് നിൽക്കുന്നതായി കാണാം അഥവാ മെയിൽ ഫിൽട്ടർ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്തുമ്പോൾ അൺറീഡ് ഫസ്റ്റ് എന്ന ഭാഗത്ത് വായിക്കാത്ത മുഴുവൻ മെസ്സേജുകളും ആദ്യം കാണിക്കുകയും എന്നാൽ രണ്ടാമത് ഒരു സെക്ഷനായി മറ്റ് വായിച്ചതും അതേപോലെ തന്നെ മുമ്പ് വന്ന് കിടക്കുന്നതുമായ മെയിലുകളെ നമുക്ക് കാണുകയും ചെയ്യാം സ്റ്റാർഡ് ഫാസ്റ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റായി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ എല്ലാ മെയിലുകളും നമുക്ക് കൃത്യമായി സ്റ്റാർ ചെയ്തത് മുഴുവനും കാണാനും കഴിയും അതാണ് ഈ ഒരു സ്റ്റാർഡ് ഫസ്റ്റ് എന്ന ഭാഗത്തിൻ്റെ പ്രത്യേകത ഇതേപോലെ തന്നെ പ്രയോറിറ്റി ഇൻബോക്സും നമുക്ക് കൊടുക്കാവുന്നതാണ് പ്രയോറിറ്റി ഇൻബോക്സിന്റെ പ്രത്യേകത വൺ റീഡ് ഫസ്റ്റ് ആണോ അതാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള മെയിലുകളായിരിക്കും ആദ്യം കാണിക്കുക എന്നതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മൂന്ന് സ്പ്ലിറ്റ് ആയിട്ടാണ് സ്റ്റാർഡ് പ്രത്യേകമായി കാണിക്കുന്നു മറ്റുള്ളവ വേ വേറൊരു സെഷനിൽ കാണിക്കുന്നു അങ്ങനെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇനി മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ഇൻബോക്സസ് ആണെങ്കിൽ ഒന്നും രണ്ടും മൂന്നും നാലും ഇൻബോക്സുകളായി അതിനെ ക്രമീകരിക്കുന്നു എന്നതാണ് സ്റ്റാർഡ് ആണെങ്കിൽ അത് ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ ഈ ചെയ്തതുപോലെ അതായത് വായിച്ചത് വായിക്കാത്തത് ഇമ്പോർട്ടൻ്റ് തുടങ്ങി അൺറീഡ് തുടങ്ങി ഓരോ മെസ്സേജുകളും പ്രത്യേകം പ്രത്യേകം കാണിക്കുന്നതാണ് മൾട്ടിപ്പിൾ ഇൻബോക്സസ് എന്നതിൻ്റെ പ്രത്യേകത ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് എന്നാൽ ഇതിൽ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഏറ്റവും താഴെയുള്ളത് അതായത് നമ്മുടെ മെസ്സേജുകൾ വന്നു വന്നുകിടക്കുന്നതിൻ്റെ രൂപം എങ്ങനെയാണ് വേണ്ടത് എന്നതാണ് ഈ ഈ ഭാഗം അഥവാ പേന എന്ന് പറയുന്ന ഈ വർക്ക്സ് ഏരിയയുടെ ഈ ഭാഗം നമ്മൾ സെറ്റിംഗ്സിൽ ചെറിയ ജസ്റ്റ് ഒരു റൈറ്റ് ഭാഗത്തൊരു ഇൻബോക്സ് വരുത്തുന്നതിന് വേണ്ടി ക്ലിക്ക് ചെയ്തു കൊടുത്താൽ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന മെയിലിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നു എന്നാണ് അതായത് നമ്മുടെ മെയിലിൻ്റെ ഡിസ്പ്ലേ രണ്ട് പാർട്ടായി മാറിയിരിക്കുന്നുവെന്ന ചുരുക്കം ഇതേപോലെ മനോഹരമായി നമുക്ക് ഓരോ മെയിലുകളും അതേ ഭാഗത്ത് വെച്ച് തന്നെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട് വേണ്ടത്ര വലുപ്പം കുറവ് വലുപ്പവും ചെറുപ്പവും ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് ജി എന്ന് കാണുന്ന എൻ്റെ മേൽ ഭാഗത്തുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെയിലിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഉടനെ തന്നെ ഓരോ മെയിലുകളും ചെക്ക് ചെയ്ത് റീപ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് സത്യത്തിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് പ്രധാനം ചെയ്യുന്നത് ഓക്കെ ഇതേപോലെ തന്നെയാണ് അടുത്തൊരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ബിലോ ഇൻബോക്സ് എന്ന ഭാഗത്ത് അതായത് ഈ മെയിലുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് തുറന്ന് കാണിക്കുന്നത് മെയിലുകളുടെ ഏറ്റവും താഴ്ഭാഗത്തായിരിക്കും അതാണ് ഈ ബിലോ ഇൻബോക്സ് എന്നതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് മെയിലുകൾ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് താഴെ അത് തുറന്നു കാണിക്കുന്നു അവിടുന്ന് തന്നെ റീപ്ലേ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മാത്രവുമല്ല മെയിലുകൾ ഇതേപോലെ തന്നെ എല്ലാ മെയിലുകളും ഡ്രാഗ് ചെയ്ത് വലിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇവിടെ പ്രത്യേകമായി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇൻബോക്സുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത് ഈ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ മാറ്റം വരുത്തുന്നതും നമ്മുടെ കംഫർട്ട് നമുക്ക് ഒരു വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ മെയിലുകളെ സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കാരണം എപ്പോഴും നമ്മൾ നിരന്തരം മെയിലുമായി ബന്ധപ്പെട്ട് കണ്ണിനായാസം ലഭിക്കുന്ന ബാക്ക്ഗ്രൗണ്ടുകളായിരിക്കണം മെയിലുകൾക്ക് നമ്മൾ നൽകേണ്ടത് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇൻബോക്സിൻ്റെ ഈ ബോക്സ് വളരെ ചുരുങ്ങിപ്പോകുന്നതായി കാണാം ഡിസ്പ്ലേ ചുരുങ്ങിപ്പോകുന്നു എന്നാൽ ജസ്റ്റ് നമ്മുടെ മൗസ് അതിലൂടെ പ്ലേ ചെയ്യുമ്പോഴേക്കും അത് ഓപ്പണായി നിൽക്കുകയും ചെയ്യും ഓട്ടോമാറ്റിക് ഓപ്പൺ ആണ് എന്നതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതേപോലെ മറ്റൊന്ന് ഇവിടെ മോർ ആൻഡ് ലെസ് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് വേണം ഇൻബോക്സുകളെ കണ്ടുപിടിക്കാൻ എന്നാൽ താഴെയുള്ള ജോയിൻ മീറ്റിംഗ് ആൻഡ് ജോയിൻ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അതിനുവേണ്ടി സെറ്റിങ്സ് എന്ന ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്ത് ഓൾ സെറ്റിങ്സ് എന്ന ഭാഗത്ത് സി ഓൾ സെറ്റിങ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക തുടർന്ന് അവസാന ഭാഗത്ത് കാണുന്ന ചാറ്റ് ആൻഡ് മീറ്റ് എന്ന ഭാഗം ഓഫ് ചെയ്ത് വെക്കുന്നതാണ് ഓഫ് ചെയ്ത് വെച്ച് സേവ് സെറ്റിങ്സ് കൊടുക്കുന്നതോടുകൂടെ അതവിടുന്ന് മിസ്സാവുകയും നമുക്ക് നമ്മുടെ ഇൻബോക്സുകൾ വ്യക്തമായി കാണാനുള്ള ഒരു സൗകര്യം തുറന്നു വരികയും ചെയ്യുന്നു നമ്മുടെ എല്ലാ മെസ്സേജുകളും ഡീറ്റെയിൽസായി കാണാനുള്ള ഒരു സൗകര്യമാണ് ഇതിലൂടെ ലഭിക്കുന്നത് മറ്റു വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അടുത്ത ഭാഗത്തിലാവാം